ഹലോ ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ടാക്സോണമി ഓഫ് മെക്കോമാക് ആൻഡ് യാഗർ. നമുക്കറിയാം മെക്കോമാക് യാഗറും രണ്ട് എഡ്യൂക്കേഷണലിസ്റ്റാണ്. അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള 1989 ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടാക്സോണമിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മുന്നേ സയൻസിനെ രണ്ട് ബ്രോഡ് ഡൊമൈൻസായിട്ടാണ് ഡിവൈഡ് ചെയ്തിരുന്നത്, കോണ്ടൻറ് ഡൊമൈൻ ആൻഡ് പ്രോസസ് ഡൊമൈൻ. പക്ഷേ മെക്കോമാക്കും യാഗറും രണ്ടുപേരും ലേണിംഗ് ഓഫ് സയൻസിനെ 6 ഡൊമൈനായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ആ 6 ഡൊമൈനാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ നമുക്ക് ഫസ്റ്റ് ആ 6 ഡൊമൈൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് 1 കോൺസെപ്റ്റ് ഡൊമൈൻ, സെക്കൻഡ് 1 പ്രോസസ് ഡൊമൈൻ, തേർഡ് 1 ആപ്ലിക്കേഷൻ ഡൊമൈൻ, ഫോർത്ത് 1 ആറ്റിറ്റ്യൂഡ് ഡൊമൈൻ, ഫിഫ്ത് 1 ക്രിയേറ്റിവിറ്റി ഡൊമൈൻ, ആൻഡ് സിക്സ്ത് 1 നേച്ചർ ഓഫ് സയൻസ് ഡൊമൈൻ. ഫസ്റ്റ് 1 ആണ് കോൺസെപ്റ്റ് ഡൊമൈൻ. ഈ കോൺസെപ്റ്റ് എന്ന വാക്ക് നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള വേർഡാണ്. അപ്പോൾ നമുക്ക് ഓരോന്നിനെ പറ്റിയും ഓരോ കോൺസെപ്റ്റ് ഉണ്ടാകും നമ്മുടെ മനസ്സിൽ. ഇപ്പോൾ നമ്മളൊരു ആനിമൽസിനെ പറ്റി നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞത് പലർക്കും പല കോൺസെപ്റ്റ് ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് മനസ്സിലേക്ക് ഓടി വരുന്നത് ഒരു പശുവിൻ്റെ പിക്ചറാവാം, ഒരു അല്ലെങ്കിൽ ഒരു ആന കാട്ടിലൂടെ നടക്കുന്ന ഒരു കോൺസെപ്റ്റായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കോൺസെപ്റ്റ് ഉണ്ട് ആനിമൽസ് എന്ന് കേൾക്കുമ്പോൾ. അപ്പോൾ നമ്മളുടെ ഈ പഴയ നമ്മുടെ ഈ കോൺസെപ്റ്റിന് നമ്മൾ പുതിയ കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ നമ്മുടെ പഴയ കോൺസെപ്റ്റ് ഒന്നും കൂടെ ബ്രോഡൻ ചെയ്തിട്ട് മോഡിഫൈ ചെയ്ത് പുതിയൊരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് നമ്മുടെ ഡൊമൈന് മാറും. അങ്ങനെയാണ് നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ഈ കോൺസെപ്റ്റ് ഡൊമൈനിന് നമുക്ക് നോയിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയാം. ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് ഫാക്റ്റ്, കോൺസെപ്റ്റ്, ലോസ്, ഹൈപ്പോതിസിസ് ആൻഡ് തിയറീസ്. സെക്കൻഡ് ഡൊമൈനാണ് പ്രോസസ് ഡൊമൈൻ. അതായത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഡീപ്പായി നോക്കിക്കണ്ട്, ഡീപ്പായി ഇവാലുവേറ്റ് ചെയ്ത് പലതും കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ പ്രോസസ് ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോസസ് ഡൊമൈനിൽ 13 പ്രോസസ്സസ് ഇൻക്ലൂഡാണ്. ഇത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത് 1968 അമേരിക്കൻ അസോസിയേഷൻ ഫോർ ദ അഡ്വാൻസ്മെൻറ്റ് ഓഫ് സയൻസ് ആണ്. ഈ 13 പ്രോസസ്സസിൻ്റെ അടിസ്ഥാനത്തിലാണ് സയൻറ്റിസ്റ്റ് അവരുടെ വർക്കെല്ലാം ചെയ്യുന്നത്. ആ 13 പ്രോസസ്സസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ പ്രോസസ് സ്കിൽസ്, 13 പ്രോസസ് സ്കിൽസ് നോക്കാം. ഫസ്റ്റ് 1 ഒബ്സർവിങ്. നമുക്കറിയാം ഒബ്സർവിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു വർക്ക് സക്സസ് ആവണമെങ്കിലും ഒബ്സർവേഷൻ മസ്റ്റാണ്. അപ്പോൾ ആ ഒരു പ്രോസസ് സ്കില്ലാണ് ഇതിൽ ഫസ്റ്റ് 1 പറയുന്നത്, ഒബ്സർവിങ്. ദെൻ സെക്കൻഡ് 1 യൂസിങ് സ്പേസ് ആൻഡ് ടൈം റിലേഷൻഷിപ്പ്. അതായത് നമ്മൾ ഏത് ഏരിയയിൽ വെച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതും ഏത് ടൈമിൽ ചെയ്യുന്നു എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനി വേറൊരു ഏരിയയിൽ വെച്ച് കഴിഞ്ഞാൽ, വേറെ ടൈമിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്പേസ് ആൻഡ് ടൈം റിലേഷൻഷിപ്പ് യൂസ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രോസസ് സ്കില്ലാണ്. ദെൻ തേർഡ് 1 ക്ലാസിഫൈങ്, ഗ്രൂപ്പിംഗ് ആൻഡ് ഓർഗനൈസിങ്. നമ്മൾ കണ്ടെത്തിയ ഒരു കാര്യത്തെ ക്ലാസിഫൈ ചെയ്യുക, ഗ്രൂപ്പിംഗ് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക എന്ന് പറഞ്ഞതും ഈ ഒരു വർക്കിൽ ഒരു വർക്ക് സക്സസ് ആവണമെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ദെൻ ഫോർത്ത് പ്രോസസ് സ്കില്ലെന്ന് പറയുന്നത് യൂസിങ് നമ്പേഴ്സ് ആൻഡ് ക്വാണ്ടിഫൈങ്. അതായത് നമുക്ക് നമ്പേഴ്സ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു റേഷ്യോ, നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് നമുക്കൊരു റേഷ്യോ കിട്ടി, അങ്ങനെ അതൊരു നമ്പറാണ്. അങ്ങനെ നമുക്ക് നമ്പേഴ്സ് യൂസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് പ്രോസസ് സ്കില്ല് ഫിഫ്ത്ത്, മെഷറിങ്. മെഷറിങ് ഇമ്പോർട്ടൻ്റ് ആണ്. മെഷറിങ് നമ്മുടെ ഓരോ വർക്ക് സക്സസ് ആവാനും മെഷറിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സിക്സ്ത് പ്രോസസ് സ്കില്ലെന്ന് പറഞ്ഞത് കമ്മ്യൂണിക്കേറ്റിംഗ്. ഇപ്പോൾ സയൻറ്റിസ്റ്റ് കണ്ടെത്തുന്ന ഓരോ വർക്കും പുറം ലോകം അറിയണമെങ്കിൽ അതിനൊരു കമ്മ്യൂണിക്കേഷൻ വേണം. ഒന്നെങ്കിൽ അവർ റെക്കോർഡ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ അവർ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ നിർബന്ധമാണ്. ദെൻ അടുത്തതാണ് പ്രെഡിക്റ്റിംഗ്. സെവൻത് പ്രോസസ് സ്കില്ലാണ് പ്രെഡിക്റ്റിംഗ്. അതായത് പ്രെഡിക്റ്റ് ചെയ്യുക, നമ്മുടെ റിസൾട്ട് എന്താവും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. ദെൻ അടുത്തത് 8th 1 ഐഡൻറ്റിഫൈങ് ആൻഡ് കൺട്രോളിങ് വേരിയബിൾസ്. ഇപ്പോൾ നമുക്കൊരു ഇക്വേഷനിലായാലും ഒരുപാട് വേരിയബിൾസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചിലത് കണ്ടെത്തണമെങ്കിൽ ചിലതിന് കോൺസ്റ്റൻ്റ് ആയി നിർത്തണം, അപ്പോൾ കൺട്രോൾ ചെയ്ത് നിർത്തണം. അപ്പോൾ കൺട്രോളിങ് ആൻഡ് ഐഡൻറ്റിഫൈങ് വേരിയബിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. 9th പ്രോസസ് സ്കില്ലാണ് ഇൻഫറിങ്. അതായത് ഇൻഫർ ചെയ്യുക, നമ്മുടെ
നമ്മുടെ കൺക്ലൂഷൻ എന്തായിരിക്കും എന്നുള്ളത് ഇൻഫർ ചെയ്യാം. നമുക്ക് കിട്ടിയ എവിഡൻസിൻ്റെ ബേസിൽ നമുക്ക് ഇൻഫർ ചെയ്യാം, അനുമാനിക്കാം എന്നുള്ളതാണ്. ദെൻ ടെൻത്ത് പ്രോസസ് സ്കില്ലാണ് ഇൻ്റർപ്രറ്റിങ് ഡാറ്റ. ഡാറ്റാസ് ഇൻ്റർപ്രിറ്റ് ചെയ്യുക, ദെൻ ഫോർമുലേറ്റിംഗ് ഹൈപ്പോത്തിസിസ്, ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഡിഫൈനിങ് ഓപ്പറേഷണലി എക്സ്പെരിമെൻറ്റ്, ലാസ്റ്റ് വൺ എക്സ്പെരിമെൻറ്റിങ്. ഇത്രയും കാര്യങ്ങൾ, 13 പ്രോസസ്സസ് പറഞ്ഞു. ഈ 13 പ്രോസസ് സ്കിൽസ് എന്തിൽ ഇൻക്ലൂഡാണ്? പ്രോസസ് ഡൊമൈൻ എന്ന് പറഞ്ഞ ഡൊമൈനിൽ ഇൻക്ലൂഡാണ്.